പക്ഷേ മോശമായി ഒന്നും വിചാരിച്ചല്ല ഞാൻ അങ്ങനെ ചെയ്തത്. ഏതോ ജന്മത്തിൽ എനിക്ക് നിന്നോടുണ്ടായിരുന്ന അടുപ്പം കൊണ്ടാ. എന്തടത്ര രാവിലെ പിണങ്ങിപ്പോയ കാവ്യ തിരിച്ചു കൊണ്ടുവരാൻ ഞാൻ വരണമെന്ന് പറയാനാണ് വിളിച്ചത്. അല്ലടാ, ഇനി ആ കാര്യത്തിന് എനിക്ക് നിന്റെ സഹായം ആവശ്യമില്ല. ഞാനിപ്പോ വിളിച്ചത് ഭയങ്കര ഒരു കോമഡി പറയാന്. കോമഡിയോ? അതേടാ, നമ്മൾ ഒരാളെ തന്നെ വിചാരിച്ചിരുന്ന അയാളെ കുറിച്ച് വിചിത്രമായ സ്വപ്നം കാണുമെന്ന് നിനക്കറിയായിരുന്നോ? എന്തോ, എനിക്ക് അങ്ങനത്തെ അനുഭവമൊന്നുമില്ല. അപ്പൊ എനിക്കും ഇല്ലായിരുന്നു. പക്ഷേ ഇന്ന് പുലർച്ചെയോടെ എനിക്ക് അത്തരത്തിലൊരു അനുഭവം ഉണ്ടായി. എന്താത്? ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങാൻ കിടന്നത് കാവ്യയെക്കുറിച്ച് ഓർത്തായിരുന്നല്ലോ. ഞാനൊരു കോമഡി സ്വപ്നം കണ്ടു. ഞാനവളെ കല്യാണം കഴിക്കുന്നതായി. സ്വപ്നത്തില് അച്ഛമ്മയും ശിവാനിയും ഒക്കെ ഉണ്ടായിരുന്നു. നിന്നെ കണ്ടില്ല. പക്ഷേ ഞാൻ കാവ്യ വിവാഹം കഴിക്കുന്നതിന് സാക്ഷികളായി. സിനിമയിലുള്ള എന്റെ സിദ്ധു, അജു, ഈഷയും കൂട്ടി വന്നിരുന്നു. ഇനി ഇതിനേക്കാൾ വലിയ തമാശ എന്താണെന്നറിയോ? അവളെ എനിക്ക് കൈപിടിച്ചു തന്നത് ആരാ? ആരാ? കഥകളി ആചാര്യൻ കലാമണ്ഡലൻ കൃഷ്ണൻകുട്ടി ആശാൻ.
നിനക്ക് ആളെ മനസ്സിലായില്ലേ? എടാ ഇവിടെ വന്ന ഒരു മുത്തച്ഛനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നില്ലേ? ആ ഓർമ്മയുണ്ട്. വല്ലാത്തൊരു സ്വപ്നമായിരുന്നു. അതോർത്ത് രാവിലെ ഞാൻ കുറെ ചിരിച്ചു. എന്നിട്ടാ ഞാൻ നിന്നെ വിളിച്ചത്. നിനക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഒരു സ്വപ്നം കണ്ടാ എനിക്കെന്ത് കുഴപ്പം വരാനാ? അല്ല, തലവേദനയോ മറ്റോ തോന്നിയോന്നാ? പോടാ, എനിക്കൊരു കുഴപ്പമില്ല. എന്തായാലും ഇതോടെ ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു. ഐ ജസ്റ്റ് വാണ്ട് ഹർ ബാക്ക്. അവളെ തിരിച്ചു വിളിക്കാൻ ഞാൻ തീരുമാനിച്ചു. അച്ഛമ്മയോട് സ്ട്രോങ് ആയിട്ട് ഞാൻ സംസാരിക്കും. നല്ല കാര്യം. കാവ്യ അടുത്തുണ്ടായ നീ വേഗം സുഖം പ്രാപിക്കും. യെസ്, എന്റെ ഈഗോ മുഴുവൻ ഉപേക്ഷിച്ച് ഞാൻ ആ സൗഹൃദം തുടരാൻ തീരുമാനിച്ചു. ഓക്കെ, ഞാൻ വരടാ. ശരി. ഉറക്കത്തിൽ കണ്ടത് വെറും സ്വപ്നമാണെന്ന ചേട്ടന്റെ വിചാരം. പക്ഷെ അതൊക്കെ റിയലാണെന്ന് ചേട്ടൻ എങ്ങനെ തിരിച്ചറിയും? അറിഞ്ഞോളൂ. അവനെ അറിയിക്കാനുള്ള കഴിവ് കാവ്യക്കുണ്ട്. അച്ഛമ്മയെ കൊണ്ട് അവൻ കാവ്യെ തിരിച്ചു വിളിപ്പിക്കും. കാവ്യച്ചി തിരിച്ച് ഈശ്വരമഠത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ചേട്ടനെ കൊണ്ട് കാവ്യച്ചോടുള്ള ഇഷ്ടം അച്ഛമ്മ പറയിക്കും. അതെങ്ങനെ? സിദ്ധേട്ടൻ കണ്ടോ, ചേട്ടനെ മുട്ടുകുത്തിക്കാനുള്ള ഒരു ഉഗ്ര സംഭവം അച്ഛമ്മയുടെ കയ്യിലുണ്ട്. ഞാനൊരു തീരുമാനമെടുത്തു. എന്താടാ? കാവ്യ പോയതോടെ എന്റെ അച്ഛമ്മയുടെ കാര്യങ്ങളൊക്കെ അവതാളത്തിലെ. ഇനി ഒന്നും ആലോചിക്കണ്ട, അച്ഛമ്മ അവളെ തിരിച്ചു വിളിക്കണം. ഞാനോ? അതെ, അച്ഛമ്മയാണല്ലോ എനിക്ക് വേണ്ടി അവളെ പറഞ്ഞു വിട്ടത്. എന്റെ ഈ പ്രായത്തിനിടയിൽ ഒരുപാട് ജോലിക്കാരെ ഞാൻ പറഞ്ഞു വിട്ടിട്ടുണ്ട്. അവരെ ഒന്നും തിരിച്ചു വിളിക്കുന്ന പാരമ്പര്യം എനിക്കില്ല. ഇവളും അങ്ങനെ തന്നെ. ആ അസുര ജന്മം ഇനി ഈ വീട്ടിൽ വേണ്ട. അയ്യോ അച്ഛമ്മേ, നീ ഒന്നും പറയണ്ട. ഓ, എന്തൊക്കെ അവള് നിന്റെ മുഖത്ത് നോക്കി പറഞ്ഞത്! എന്തിനധികം പറയുന്നു! ഒരു ബഹുമാനമില്ലാതെ നിന്നെ അവള് പോടാന്ന് വരെ വിളിച്ചില്ലേ? അത് പിന്നെ എന്നെ പോടാന്ന് വിളിച്ചെന്ന് എനിക്ക് തോന്നിയതാവോ അച്ഛമ്മേ? അല്ലല്ല, അവള് വിളിച്ചു. നിന്നെ വിവരമില്ലാത്തവനെ അധിക്ഷേപിച്ചു. ഒരു രോഗിയാണെന്ന് പോലും ഓർക്കാതെ നിന്നെ നിഷ്കരണം പീഡിപ്പിച്ചു. പറഞ്ഞു വിട്ടിട്ട് ഒട്ടും താഴാതെ അഹങ്കാരത്തോടല്ലേ ഇറങ്ങിപ്പോയത്? ഇനി അവൾ ഇവിടെ കാലു കുത്താൻ പോലും ഞാൻ സമ്മതിക്കില്ല. അച്ഛമ്മയ്ക്ക് അവള് മോളെ പോലെയാണെന്നല്ലേ പറഞ്ഞത്? അങ്ങനെ പറഞ്ഞു എന്ന് കരുതി. രക്തബന്ധമൊന്നും ഇല്ലല്ലോ അവളോട്. എനിക്ക് ഈ ലോകത്ത് ഏറ്റവും വലുത് നീയാ. നിന്നെ വകവയ്ക്കാത്ത ഒരു അച്ഛമ്മയ്ക്ക് ശത്രുക്കളെ കാണാ. പക്ഷേ ആ കുടുംബം പട്ടിണിയാവില്ലേ? മുത്തശ്ശനും അമ്മയും രണ്ടനിയത്തിമാരും അവളെ ആശ്രയിച്ചല്ലേ കഴിഞ്ഞു കൂടുന്നത്. ആ തോന്നൽ അവക്കില്ലല്ലോ. പിന്നെന്തിനാ നമ്മൾ അതേക്കുറിച്ച് ആലോചിക്കുന്നേ? ശരിയാണ്, പക്ഷെ ദാരിദ്ര്യം വളരെ ദാരുണമായ അവസ്ഥയല്ലേ? സിദ്ധു എനിക്ക് വേണ്ടി വേറൊരു മോളെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അവക്ക് ഇവളേക്കാൾ ദാരിദ്ര്യമാ. വേറൊരു ഹോംനെസ്സോ? അതെ, അവള് കാവ്യെ പോലെ അല്ല. നല്ല വിനയവും അച്ചടക്കവും ഒക്കെ ഉള്ള കുട്ടിയാ. നമ്മളെ അവള് ദൈവങ്ങളെ പോലെ പൂവിട്ട് പൂജിക്കും. ഇന്നോ നാളെയോ അവള് വന്ന് ജോലിക്ക് കയറും. അതോടെ നിന്റെ പ്രശ്നങ്ങളൊക്കെ തീരും. ഈ ഭഗവാന്മാരുടെ കഥകള് എത്ര വായിച്ചാലും മതി വരില്ല. അല്ല അച്ഛമ്മേ, എന്താടാ? Thank you.
എടാ കള്ള കണ്ണ മോളെ. എന്താ മുത്തശ്ശ? ജീവമോനെ തിരിച്ചു കൊണ്ടുവരാമെന്നുള്ള ആത്മവിശ്വാസം നിനക്കുണ്ടെന്നുള്ളത് ശരി തന്നെ. ഞങ്ങളെല്ലാം നിന്നെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ എത്ര നാൾ നിനക്ക് ഈ വേഷം കെട്ടൽ തുടരാൻ കഴിയുമെന്ന് നിനക്ക് വല്ല ബോധ്യമുണ്ടോ? കണ്ണേട്ടൻ പഴയ കണ്ണേട്ടനാവുന്നത് വരെ അതുവരെ ആട്ടം തുടർന്നേ പറ്റും മുത്തശ്ശ. ആട്ടം പിഴച്ച് കോമാളിയായി അരങ്ങൊഴിഞ്ഞവരിൽ ഒരുപാട് പേര് ഈ മുത്തശ്ശൻ കണ്ടിട്ടുണ്ട് മോളെ. അത് കഥകളിയിലല്ലേ? ജീവിതത്തിലുള്ള ആട്ടത്തിൽ അരങ്ങൊഴിയേണ്ടത് എപ്പോഴാണെന്ന് തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയല്ലേ? അല്ല മോളെ, നിന്റെ ആട്ടത്തിന് ഒരു പരിധി ഈ മുത്തശ്ശൻ കാണുന്നുണ്ട്. ജീവമോന്റെ നോട്ടത്തിൽ നീ അവിവാഹിതയായൊരു പെൺകുട്ടിയാ. പക്ഷേ നിന്റെ വയറ്റിൽ അവന്റെ കുഞ്ഞുണ്ട്. ഇനി വയറ് വലുതാകും, ഒളിപ്പിച്ചു വെക്കുന്നതിന് ഒരളവുണ്ട് മോളെ. എനിക്കറിയാം മുത്തശ്ശ, അതിനു മുൻപ് തന്നെ കണ്ണേട്ടനെല്ലാം തിരിച്ചറിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അറിഞ്ഞില്ലെങ്കിലോ? അങ്ങനെ ഒരു അവസ്ഥയെക്കുറിച്ച് മോള് ചിന്തിച്ചിട്ടുണ്ടോ? ജീവിതത്തിലെ ആട്ടത്തിൽ കോമാളിയായി പോകുന്നത് അത്തരമൊരു ഘട്ടത്തിലാണ്. മുത്തശ്ശൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? കണ്ണേട്ടന്റെ സ്നേഹം പിടിച്ചു പറ്റാൻ ഹോം നേഴ്സായ ഞാൻ ശ്രമിക്കുമ്പോഴൊക്കെ എന്റെ ഉള്ളിൽ ആ പേടിയുണ്ടായിരുന്നു മുത്തശ്ശ. പക്ഷേ ചില പ്രശ്നങ്ങൾക്ക് മുൻപിൽ എല്ലാ മനുഷ്യരും നിസ്സഹായരായി പോവും. ഈ ഞാനും ദൈവത്തെ കുറെ കൂടി ഉറച്ചു വിളിക്കുകയല്ലാതെ എനിക്ക് വേറെ വഴിയില്ല മുത്തശ്ശ. കണ്ണേട്ടന് ഞാൻ പിന്നെയും തനിക്ക് സാറായോ? കണ്ണേട്ടാന്ന് വിളിച്ചില്ലെങ്കിൽ ഞാൻ പിന്നെയും തന്നെ കുട്ടീന്ന് വിളിച്ചു തുടങ്ങും കേട്ടോ. അത് ഞാൻ ഒരിടത്ത് ജോലിക്ക് ഇന്റർവ്യൂവിന് വന്നിരിക്കാ സാർ. ജോലിക്കോ? എവിടെ? അത് പിന്നെ ഒരു പ്രൈവറ്റ് കമ്പനിയിലാ. ഏത് കമ്പനി? ഞാൻ പിന്നെ വിളിക്കാം. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, അതാ കള്ളം പറഞ്ഞത്. എനിക്ക് മനസ്സിലായി മോളെ. പ്രൈവറ്റ് കമ്പനിയിലെ ജോലിയോ? അതെങ്ങനെ ശരിയാവും? ഹോം നേഴ്സ് പ്രൈവറ്റ് കമ്പനിയിൽ എന്ത് ചെയ്യും? അച്ഛമ്മ ഇനി സമയം പാഴാക്കിയ കാവ്യ ഒരിക്കലും നമുക്ക് തിരിച്ചു കിട്ടില്ല. നീ ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോ കണ്ണ? എന്താ അച്ഛമ്മയും കൊച്ചുമോനും തമ്മിലൊരു ചർച്ച? ഒരു ചർച്ചയ്ക്ക് ഞാനില്ലെന്ന് ഇവനോട് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല സിദ്ധു. ഇവനിപ്പോ ആ പഴയ ഹോംനസിനെ തിരിച്ചു കൊണ്ടുവരണം. അവള് വേറെ ജോലിക്ക് ഇന്റർവ്യൂവിന് പോയിരിക്ക. അവള് ജോലിക്ക് പോവോ പോകാതിരിക്കോ എന്തു വേണോ ചെയ്യട്ടെ, അതിന് നമുക്കെന്താ? അച്ഛമ്മേ ദേ, ഇനി ഈ ആവശ്യം പറഞ്ഞ് നീ എന്റെ പിന്നാലെ നടക്കണ്ട. അവൾ ഇനി ഈ വീട്ടിൽ വേണ്ട. എടാ, നീ പറഞ്ഞ മറ്റേ കുട്ടിയുടെ കാര്യം എന്തുവായി? മറ്റേ കുട്ടിയോ? എടാ, ആ പുതിയ ഹോം നേഴ്സിന്റെ കാര്യമോ ചോദിച്ചത്? കൂടുതൽ ദരിദ്രയായ കുട്ടി. അവള് വരും, രണ്ടു ദിവസത്തിനുള്ളിൽ വരും. ആ രണ്ടു ദിവസം അല്ലേ? ആ ശരി. പുതിയ ഹോം നേഴ്സിനെയും കണ്ടുപിടിച്ചിട്ട് വന്നിരിക്കല്ലടാ ചതിയ. ചതിയനോ? അതെ,
അതേക്കുറിച്ചൊരു അക്ഷരം എന്നോട് പറയാത്ത നീ ചതിയം തന്നെയാണ്. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, കാവ്യയ്ക്ക് പകരം ആരെങ്കിലും ഇവിടെ കാല് കുത്തിയാ നിന്റെ മുട്ടുകാലി ഞാൻ തല്ലി ഓടിക്കും. ഓ എടാ, കാവ്യ ഒരു പ്രൈവറ്റ് കമ്പനിയിലെ ഇന്റർവ്യൂവിന് പോയിരിക്കുന്നത്, ആ ജോലി അവൾക്ക് കിട്ടാതിരിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ നോക്ക്. എടാ, അതൊക്കെ ആ കുട്ടിയോട് കാട്ടുന്ന ദ്രോഹമല്ലേ? അതും ശരിയാണല്ലോ. അല്ല, നിനക്കെന്താ പറ്റിയെന്ന് എനിക്കങ്ങ് മനസ്സിലാവുന്നില്ല. ഇത്രയേറെ മിസ്സിംഗ് ഫീൽ ചെയ്യാൻ കാവ്യ നിന്റെ ആരാ? എനിക്കറിയില്ലടാ, പൂർവജന്മത്തിൽ അവൾ എന്റെ ആരോ ആയിരുന്നിരിക്കണം. ആര്? കഴിഞ്ഞ ജന്മത്തിൽ അവൾ നിന്റെ ആരായിരിക്കണ സാധ്യത? ആരോ ആവാം, അമ്മയോ സഹോദരിയോ സുഹൃത്തോ വഴികാട്ടിയോ, അതുമല്ലെങ്കിൽ എനിക്ക് അതൊന്നും അറിഞ്ഞോണ്ടെന്ന് പറഞ്ഞില്ലേ. അല്ല, നിന്റെ ഈ ഫീലിങ്സ് സത്യമാണെങ്കിൽ കാവ്യക്ക് തിരിച്ചു വരാതിരിക്കാൻ ആവില്ലടാ. അതൊക്കെ പോട്ടെ, അവളുടെ വീട് എവിടെയാണെന്നറിയോ? ഇല്ല. എനിക്ക് നീ അവളെ വിളിച്ച് വീട്ടിലേക്കുള്ള വഴി ചോദിക്ക്. എനിക്ക് അവളോട് നേരിട്ട് സംസാരിക്കണം. ഞാൻ പോയി വേഗം റെഡിയായിട്ട് വരാം. നമുക്ക് ഒരുമിച്ച് അവളുടെ വീട്ടിലേക്ക് പോവാം. ഓക്കെ. പറയൂ സിദ്ധാർത്ഥ്. കാവ്യ വേറെ ജോലിക്ക് പോവാണെന്ന് അവനോട് പറഞ്ഞോ? പറഞ്ഞു. കണ്ണേട്ടൻ എന്നെ വിളിച്ചാൽ അങ്ങനെ പറയാൻ അച്ഛമ്മ തന്നെയാ പറഞ്ഞത്. ഈ അച്ഛമ്മയുടെ ഒരു കാര്യം, അതിപ്പോ ആകെ കുഴപ്പമായി. കാവ്യയുടെ വീട്ടിൽ പോയാ പറ്റുമെന്ന് വാശിയില്ല അവൻ. എന്തിന്? എന്റെ ഇന്റർവ്യൂവും വീട്ടിൽ വരുന്നതും തമ്മിൽ എന്താ ബന്ധം? കാവ്യ വേറെ ജോലിക്ക് പോകുന്നത് അവൻ ഇഷ്ടമല്ല, അത്ര തന്നെ. കാവ്യക്ക് ജോലി തിരിച്ചു തരാൻ അവൻ അച്ഛമ്മയോട് ആവുന്നത് പറഞ്ഞു. അവനിപ്പോ കലാക്ഷേത്രത്തിലോട്ട് വരാൻ നിൽക്കുക. അയ്യോ, കണ്ണേട്ടൻ ഇങ്ങോട്ട് വന്നാ ശരിയാവില്ല. എന്തെങ്കിലും പറഞ്ഞ് സിദ്ധാർത്ഥ കണ്ണേട്ടനെ തടഞ്ഞേ പറ്റൂ. ഞാനെന്ത് പറയും? അതുകൂടി കാവ്യ എനിക്ക് പറഞ്ഞതാ. അവന്റെ സ്വഭാവം അറിയാലോ, ഒരു തീരുമാനം എടുത്താൽ ആര് വിചാരിച്ചാലും അവനെ പിന്തിരിപ്പിക്കാനാവില്ല. പക്ഷേ മുത്തശ്ശനെ കലാമണ്ഡലം കൃഷ്ണൻകുട്ടി എന്ന കഥകളിക്കാരനായി കണ്ണേട്ടൻ അറിയാം. ഇവിടെ വന്ന് എന്നെ കണ്ട എല്ലാവരും എല്ലാം ഇതുവരെ കണ്ണേട്ടിനെ നിന്ന് മറച്ചു വെച്ചതാണെന്ന് തോന്നില്ലേ? പോരാത്തതിന് ഔട്ട് ഹൗസിൽ ശിവയും ഉണ്ട്. അവനെ ഇവിടെ വെച്ച് കണ്ണേട്ടൻ കണ്ട അതും പ്രശ്നമാവും. ഊരാ കുടുക്കിലാ പെട്ടിരിക്കുന്നത്. അവനിപ്പോ റെഡിയായി ഇറങ്ങി വരും. ആലോചിച്ചിട്ടെന്റെ തല പെരുക്കുന്നു. ടെൻഷൻ അടിക്കണ്ട, രക്ഷപ്പെടാൻ ഒരു വഴിയുണ്ട്. എന്ത് വഴി? സിദ്ധാർത്ഥ വിളിച്ചപ്പോ ഞാൻ ഇന്റർവ്യൂവിന് പോയ കമ്പനിയിൽ ഇരിക്കുകയായിരുന്നു എന്ന് പറ. വഴിയിൽ എവിടെയെങ്കിലും വെച്ച് കാണാമെന്ന് ഞാൻ പറഞ്ഞൊന്നും പറ. എന്നിട്ട്? എന്റെ വീടിനടുത്തുള്ള ബസ് സ്റ്റോപ്പില്ലേ, നിങ്ങൾ അവിടെ നിന്നാ മതി. ഇന്റർവ്യൂ കഴിഞ്ഞു വരുന്ന മട്ടിൽ ഞാൻ അവിടെ വെച്ച് കണ്ണേട്ടനെ കണ്ടോളാം. സമാധാനിപ്പിച്ച് പറഞ്ഞും വിട്ടോളാം. ഇതുവല്ലോ നടക്കോ? പിന്നെ അവൻ കാവ്യയുടെ വീട്ടിൽ പോണെന്ന് വാശി പിടിച്ചാലോ? ഞാൻ പറഞ്ഞ സ്ഥലത്ത് എത്തിച്ചു തന്നാ മതി, ബാക്കി അപ്പൊ നോക്കാം. ശരി. കണ്ണേട്ടനെ ഒന്ന് കാണണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട് സിദ്ധാർത്ഥ്. എനിക്കറിയാം, ഞാൻ കൊണ്ടുവരാം. അച്ഛമ്മേ. എന്താ കണ്ട? ഞാൻ സിദ്ധുവിന്റെ കൂടെ ഒന്ന് പുറത്തേക്ക് പോവാ. എവിടേക്ക്? അതൊക്കെ വന്നിട്ട് പറയാം. ചിലപ്പോ ഞാൻ അച്ഛമ്മയ്ക്ക് ഒരു സർപ്രൈസും കൊണ്ടുവരും. സർപ്രൈസോ? എന്ത് സർപ്രൈസ്? നേരത്തെ പറഞ്ഞിട്ട് പോയാ പിന്നെ അത് സർപ്രൈസ് ആവോ? അല്ല, സിദ്ധു എവിടെ? ഞാനിവിടെ ഉണ്ട്. നീ ഇത്ര വേഗം റെഡിയായോ? യെസ്, പോവാ. ഞാനേ ശ്രീകുട്ടിയും കുഞ്ഞിനെയും കാണാൻ കലാക്ഷേത്രം വരെ പോവാ. കണ്ണൻ ഇല്ലാത്തപ്പോഴേ അത് നടക്കൂ. അവൻ വന്ന് ചോദിച്ച അമ്പലത്തിൽ പോയെന്ന് പറഞ്ഞാ മതി. ശരി.
ഇവിടെ കാത്തു നിൽക്കാനാണ് അവൾ പറഞ്ഞത് അതെ ഇന്റർവ്യൂ കഴിഞ്ഞു ഇവിടെ വരും അവൾ എന്തായാലും ഇതുവരെ വന്നിട്ടില്ല എന്താണ് അവ വൈകുന്നത് ഈ കാത്തിരിപ്പിന് സുഖമുള്ളൊരു വേദന തോന്നുന്നുണ്ടോ എന്ത് സുഖം എന്ത് വേദന നീ എന്താ അങ്ങനെ വെച്ചത് അല്ല എന്തോ ജന്മബന്ധം അവളോട് തോന്നുന്നൊക്കെ നീ തന്നെയല്ലേ പറഞ്ഞത് അതിപ്പം നമ്മൾ തമ്മിലും അങ്ങനെ ഒരു ബന്ധമില്ലേ എന്നിട്ട് നിന്നെ കാത്തിരിക്കുമ്പോ എനിക്ക് വേദനിക്കോ നീ വരാൻ വൈകുന്നതിലുള്ള കലിപ്പ് മാത്രമേ തോന്നൂ ആ ദേഷ്യം എനിക്കിപ്പോ കാവ്യയോടും തോന്നുന്നുണ്ട് എന്റെ പൊന്നോ ഒരു തരത്തിലാ നിന്നെ കാണാൻ അവളെ വിളിച്ചു വരുത്തുന്നത് കാണുന്ന ഉടനെ വരാൻ വൈകിന്നു പറഞ്ഞ് അവളോട് ദേഷ്യപ്പെടരുത് ദേഷ്യപ്പെട്ട നിന്നെ ഈ റോഡിൽ കളഞ്ഞിട്ട് അവൾ അവളുടെ പാട്ടിനങ്ങ് പോവും ഇല്ലടാ ഞാൻ അവളോട് ഇനി വഴക്കുണ്ടാക്കില്ല നിന്റെ മനസ്സിലെന്താണെന്ന് മുഖം വിളിച്ചു പറയുന്നുണ്ട് ജീവ പക്ഷേ അവളോടുള്ള ഇഷ്ടം തുറന്നു പറയില്ലെന്നുള്ള വാശിയാ നിനക്കിപ്പോ എന്നോട് നീ പറയണ്ട കാവ്യയോടെങ്കിലും മനസ്സ് തുറന്നൂടെ സ്വന്തം സ്വപ്നമായി മാറുന്ന വിധിയുടെ ലീലകൾ തുടരുമ്പോൾ കണ്ണുനീർ പോലും വ്യർത്ഥമാകുന്നു.